നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയൊരു വിവാദം നടന്നിരുന്നു. മുട്ടിൽ മരംമുറി കേസ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ വൻ മരങ്ങളാണ് ഇവിടെ നിന്ന് മുറിച്ചു കടത്തിയത്. അതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാക്കൾ അവിടെ സന്ദർശിക്കുന്നു, വലിയ വാർത്തകളാകുന്നു, വലിയ വലിയ വിവാദങ്ങളുണ്ടാകുന്നു. നേരത്തെ പല പ്രാവശ്യവും വനംവകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പിയുടെ നേതാക്കൾ ഇതിലെങ്ങും തൊടാതെ മുങ്ങുന്നു. പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്കറിയാം, രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആരും ഒന്നും കേൾക്കുന്നില്ല ഈ മരംമുറിയെക്കുറിച്ച്. എല്ലാവരും തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു തല്ലിനെക്കുറിച്ചും അടിയെക്കുറിച്ചും ഗുണ്ടായസത്തെക്കുറിച്ചുമുള്ള വാർത്തകളുടെ തിരക്കിലാണ്. മരംമുറി എല്ലാവരും മറന്നിരിക്കുന്നു. പൊതുവെ നമ്മുടെ രീതി എങ്ങനെയാണ്, ഒരു വിവാദം കത്തിക്കുമ്പോൾ അതിനെ തടയാൻ മറ്റൊരു വിവാദം കൊണ്ടുവരുമ്പോൾ പിന്നെ എല്ലാവരും അതിൻ്റെ പുറകെ പോകും. കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ചത് എല്ലാം ഇത് തന്നെയാണ്. കെ സുധാകരൻ ഒരു വാര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പിണറായിക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിൽ പിണറായി അതിശക്തമായ വ്യക്തിപരമായ രീതിയിൽ സുധാകരനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. കോവിഡ് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി നടത്തിയ വാർത്താസമ്മേളനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ശരിക്കും ഒരു ഔദ്യോഗിക വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ കാര്യം പറഞ്ഞത്. തുടർന്ന് ഇന്നലെ സുധാകരൻ ഇതിന് മറുപടിയായി എത്തിയിരിക്കുന്നു. ആകെ ഒരു ജഗപൊക. ഇപ്പോൾ എല്ലാവരും ബ്രണ്ണൻ കോളേജിൽ 1970-കളിലോ 60-കളുടെ അവസാനമോ എന്ത് സംഭവിച്ചു എന്നുള്ള വലിയ ഗവേഷണത്തിലാണ്. അന്നത്തെ ചിലരിന്ന് ജീവിച്ചിരിപ്പില്ല. അവിടെ കുടുംബാംഗങ്ങളും ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബനാഥനെ അപമാനിച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല എന്ന് വിശദീകരിക്കാൻ അവരിറങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ മരംമുറി കേസ് ആരും ഓർക്കാത്ത ഒരവസ്ഥയിലേക്ക് ഈ ഒരാഴ്ച കൂടി കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഇതെല്ലാം വീണ്ടും വിസ്മൃതിയിലേക്ക് പോകാനാണ് സാധ്യത. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഇത്തരം സർക്കാരുകളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമെല്ലാം തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ PR നോക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും. കൃത്യമായി അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലും അങ്ങനെ ഒന്നുണ്ട് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇരു വിഭാഗങ്ങളെയും ഇപ്പോൾ നയിക്കുന്നത് ഇത്തരം PR സംഘങ്ങളാണോ എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ CPM ഈ ബ്രണ്ണൻ വിഷയം എടുത്തിടുകയും, വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ പണ്ട് പഠിച്ചിരുന്ന കാലത്ത് ഇത്തരം തല്ലും പ്രസ്ഥാനങ്ങളും കത്തിക്കുത്തും എല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരും ചർച്ച ചെയ്യാറില്ല. പെട്ടെന്ന് ഇങ്ങനൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നിൽ ഇത്തരത്തിലെന്തോ ഒന്നുണ്ട്. അത് ഈ മരംമുറിയുമായി ബന്ധപ്പെട്ട കാര്യം. ഈ മന്ത്രിസഭ അധികാരമേറ്റിട്ട് ആദ്യത്തെ ആരോപണം എന്നുള്ള നിലയിൽ ഇത് വളരെ ശക്തമായി തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാവരും. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പ്രതിരോധത്തിനായി ഇടതുമുന്നണി, അത് മുഖ്യമന്ത്രി തന്നെ കളത്തിലിറക്കി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. പുതിയ KPCക്ക് അധ്യക്ഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ അധ്യക്ഷനെക്കുറിച്ച് അദ്ദേഹം ഒട്ടും സജീവമായിരുന്നില്ല എന്ന് പലരും പരാതി പറഞ്ഞിരുന്നു. ഉറങ്ങുന്ന പ്രസിഡന്റ് എന്ന് പോലും ഒരു MP വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ വന്ന പുതിയ പ്രസിഡന്റിനും ഞാനൊരു കരുത്തനാണ്, ഞാൻ ഈ CPMനോട് കിടപിടിക്കാൻ അർഹനാണ് എന്ന് കാണിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു കാണും, നമുക്കിത് പ്രതിരോധിക്കാം. അങ്ങനെ ഈ രണ്ട് വിഭാഗങ്ങളും, ഒരു വിഭാഗം മരംമുറി മറച്ചു വയ്ക്കാനും മറ്റൊരു വിഭാഗം സ്വന്തം കരുത്ത് കാണിക്കാനും രംഗത്തിറങ്ങുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് കോടികളുടെ മരങ്ങളാണ്. ഇത് അമൂല്യമായ തേക്ക് ഉൾപ്പെടെയുള്ള, ഈട്ടി ഉൾപ്പെടെയുള്ള വൻ മരങ്ങളാണ് ഇവർ പല അനധികൃത ഉത്തരവുകളുടെയും മറവിൽ മുറിച്ചു നീക്കിയത്. പരിസ്ഥിതിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന CPIയുടെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ആർക്കും ഇതിൽ കൃത്യമായ മറുപടിയില്ല. എല്ലാം കർഷകർക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. നമുക്കറിയാം, ബിനോയ് വിശ്വം MP ഉണ്ട്. ഈ മന്ത്രിസഭയിൽ P. പ്രസാദ്, അദ്ദേഹം പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയുള്ള ഒരാളാണ്. ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം ഉറപ്പാക്കാം, ഇതെല്ലാം ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടപ്പാക്കിയ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ ഇടത് വലത് പ്രസ്ഥാനങ്ങൾ നമ്മുടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടപ്പിലാക്കുന്ന തന്ത്രങ്ങളും. ഒരു വിവാദം വരുമ്പോൾ അതിനെ മറയ്ക്കാൻ അതിനേക്കാൾ വലിയ മറ്റൊരു വിവാദം കൊണ്ടുവരിക. ജനങ്ങളുടെ ശ്രദ്ധ പെട്ടെന്ന് അതിലേക്ക് മാറും, മാധ്യമങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് മാറും. അങ്ങനെ പഴയ കാര്യങ്ങൾ മറക്കും, അഴിമതി അങ്ങനെ ഇല്ലാതാകും എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TV യുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടി വിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളുമൊക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.